അടിപൊളി റെസിപ്പി ചെയ്യാം. മറ്റൊന്നുമല്ല, നമ്മൾ ബനാന സ്പ്രിംഗ് റോൾ ആണ് ചെയ്തത് കേട്ടോ. അപ്പം പേര് കേട്ടിട്ട് ഇനി ഷീറ്റ് ഉണ്ടാക്കണം എന്നൊന്നും കരുതി ആ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് എളുപ്പ ഷീറ്റ് ഉണ്ടാക്കി എടുത്തിട്ട് സ്പ്രിംഗ് റോൾ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഇപ്പം കുറച്ച് നമ്മൾ ബോൾ ഡൗ പരുവത്തിൽ അല്ലാക്കുന്നത്, ലൂസ് ആക്കിയാണ് നമ്മൾ ഇത്തവണ എന്തായാലും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് നോക്കാം ഇനി ആഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കോ ആകാത്ത ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഒരു കപ്പ് വെള്ളം ഒക്കെ ഒഴിച്ച് നമ്മൾ ബാറ്റർ നല്ല സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് തിക്കായിട്ടില്ല, നമുക്ക് ഒരുപാട് ലൂസും ആയിട്ടില്ല, പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിച്ചെടുക്കുക. നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിനെ ഒന്ന് അരിച്ചെടുക്കണം. അതിനാണ് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്, നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ബാറ്റർ ഒക്കെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാനിലേക്ക് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ബാറ്ററിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ടില്ല, ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതല്ല ഏത് ബ്രഷാണോ ഉള്ളത്, നമ്മൾ അടുക്കളയിലുള്ള കിച്ചണിൽ മാത്രം യൂസ് ചെയ്യുന്നത് ബ്രഷ് ചെയ്തുണ്ടോ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നീ നമ്മുടെ ബാറ്ററിലേക്ക് ബ്രഷ് ഇങ്ങനെ മുക്കിയതിനു ശേഷം ഒന്ന് എക്സസ് ആയിട്ടുള്ള ബാറ്റർ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പൊ കൺസിസ്റ്റൻസി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരുപാട് അങ്ങ് തിക്കല്ല, അങ്ങ് ലൂസും അല്ലാത്തൊരു പരുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ കാസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഒരുപാട് കട്ടിക്കങ്ങ് അപ്ലൈ ചെയ്യരുത്, വളരെ തിൻ ആയിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനേ. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും സൈഡൊക്കെ ഇങ്ങനെ പെതുക്കെ വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒരുപാട് നേരം ഒന്നും വേണ്ട, നമുക്ക് വളരെ കുറച്ച് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പൊ നമ്മുടെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ ഷീറ്റൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ തിക്നെസ് എത്രയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, വളരെ തിൻ ആയിട്ടാണ് നമുക്ക് ഷീറ്റ് എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഷീറ്റ് ഇടുമ്പോൾ അതിന്റെ ഇടയിലായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നീ കണ്ടോ, നല്ല തിൻ ആയിട്ടുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി തുടങ്ങാം. അപ്പൊ നമുക്ക് ബൗളിലേക്ക് രണ്ട് ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ ചിരിക്കുന്നതോടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലേവറിന് വേണ്ടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റഫിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു മൈദാ പേസ്റ്റ് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. വേറൊന്നിനും അല്ല, നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് 3 ടീസ്പൂൺ മൈദ നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകല്ലേ, നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ പേസ്റ്റ്. അങ്ങനെ നമ്മൾ മൈദ പേസ്റ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.
ആദ്യം നമ്മൾ ഫിൽ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ സൈഡൊക്കെ കുറച്ച് ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുമെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഫിൽ ചെയ്തെടുക്കുന്ന സമയത്ത്, ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം ഉള്ളിലേക്ക് പൊയ്ക്കോളും. ഇതേ ഷീറ്റ് തന്നെ നമുക്ക് സമോസയ്ക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ സമോസയ്ക്ക് സെയിം ഷീറ്റ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് മുമ്പ് ഞാനൊരു ഓണിയൻ സമോസ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കി സമോസയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം. അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇറഗുലാരിറ്റീസ് ഒന്നും കാണത്തില്ല, എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫിൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബനാന സ്പ്രിംഗ് റോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതിനാണ് ഞാനിവിടെ ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഉരുളിയിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് നല്ല ചൂടാക്കി എടുക്കാം. അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബനാന സ്പ്രിംഗ് റോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും വരാറുള്ളത് പോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മുടെ സ്പ്രിംഗ് റോൾസ് എണ്ണയിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനുശേഷം ടെമ്പറേച്ചർ കുറച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അകത്തുള്ള ഏത്തക്കയൊക്കെ ഒന്ന് കുക്കായി കിട്ടത്തുള്ളൂ നമുക്ക്. അതിനുവേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് എന്തായാലും എടുക്കും നമുക്ക്. 5 മിനിറ്റോളം എടുക്കും നമുക്ക് ഒന്ന് എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാനായിട്ട് വരും കേട്ടോ. 5 മിനിറ്റ് എടുക്കും എന്തായാലും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചും മറിച്ചും രണ്ട് വശവും നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ നീ നമ്മുടെ സ്പ്രിംഗ് റോൾസ് ഒക്കെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്പ്രിംഗ് റോൾസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സ്നാക്ക് ഐറ്റം അല്ലേ? നമ്മുടെ ഏത്തക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വേഗം തയ്യാറാക്കിക്കോളൂ. ഷീറ്റൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഇന്ന് ആരും സമയങ്ങളേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സ്പ്രിംഗ് റോൾസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സമോസയ്ക്കും ഈ ഷീറ്റ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ സെയിം ഷീറ്റ് ഇതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റുമേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നിസ് ഫുഡ് ആൻഡ് ലൈഫ്.